ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഒരു പ്രസ്താവന ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ്സുമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിലെ 18-ാം ഭാഗമാണ് ഈ വീഡിയോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിലെ ഭാഗം 1 മുതൽ ഭാഗം 17 വരെയുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. നമുക്ക് ആരംഭിക്കാം. ഈ ചോദ്യം SCERT 10-ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 7-ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിൻ്റെ പേര് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ചോദ്യം പരിചയപ്പെടാം. ചേരുംപടി ചേർക്കുക എന്നാണ് ചോദ്യം. പാർട്ട് എ പാർട്ട് ബി തന്നിട്ടുണ്ട്. പാർട്ട് എയിൽ കമ്മീഷനുകളും പാർട്ട് ബി കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ കമ്മീഷനും കമ്മീഷൻ്റെ ശരിയായ ലക്ഷ്യങ്ങളുമാണ് കണ്ടുപിടിക്കേണ്ടത്. പാർട്ടിയിൽ തന്നിരിക്കുന്ന കമ്മീഷനുകളാണ് എ രാധാകൃഷ്ണൻ കമ്മീഷൻ, ബി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, സി ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ. പാർട്ട് ബിയിൽ തന്നിരിക്കുന്ന ലക്ഷ്യങ്ങൾ 1 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം, 2 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം, 3 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് SCERT ഫാക്ട്സ് നോക്കാം. ആ ഫാക്ട്സ് നോക്കിയതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇതാണ് കമ്മീഷനുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ്. അപ്പോൾ കമ്മീഷനുകൾ, ആദ്യത്തെ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-ലാണ് ഈ കമ്മീഷൻ വരുന്നത്. ഈ കമ്മീഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈ കമ്മീഷൻ്റെ ലക്ഷ്യം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നത് 1948-ാണ്. ആ വർഷം പഠിക്കണം. അതുപോലെ ആ കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇനി ശുപാർശകൾ എന്തൊക്കെയാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകളാണ്: 1 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, 2 സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, 3 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം, UGC രൂപീകരിക്കണം. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകളാണ്: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, 2 സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, 3 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ PSC കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി 2-ാമത്തെ കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. നിലവിൽ വരുന്നത് 1952. ഈ കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകൾ: 1 ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 2 സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, 3 വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം, 4 അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പോൾ ഈ 4 പോയിൻറ്സും പഠിക്കുക. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകളാണ്: 1 ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 2 സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, 3 വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം, 4 അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇനി അടുത്ത കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. നിലവിൽ വരുന്നത് 1964. ഈ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളാണ്: 10 പ്ലസ് 2 പ്ലസ് 3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 2 സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 3 മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിക്കുക. 10 പ്ലസ് 2 പ്ലസ് 3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 3 മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അപ്പോൾ A 3. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഏതാണ്? B 2. ഇനി ഡോക്ടർ DS കോത്താരി കമ്മീഷൻ എന്താണ് ആ കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. അപ്പോൾ ഏതാണ്? C 1.
അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ത്രീ ബി ടു സി വൺ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ വിദ്യാഭ്യാസ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷനുകളും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ, ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ, ഇത് മൂന്നും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട എസ് ആർ ടി ഫാക്ട്സ് എല്ലാം പഠിക്കുക വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.